എല്ലാ കൂട്ടാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ജ്യൂസ് കിട്ടുന്ന ബോട്ടിലാണ്. അപ്പോൾ രണ്ടെണ്ണവും കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോട്ടിലിൽ ഞാൻ ഹോം മെയ്ഡ് ജസയാണ് ബേസ്കോട്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് വൈറ്റ് അക്രിലിക്കും അതുപോലെ ഫെവിക്കോളും ബേബി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് ഇളകിയൊന്നും പോരത്തില്ല. നല്ലൊരു സ്ട്രോങ് ബേസാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു കോട്ടേ കൊടുത്തുള്ളൂ, നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് വൈറ്റും അതുപോലെ വയലറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് വയലറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒരു കോട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ കോട്ട് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. രണ്ട് കോട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടം അനുസരിച്ച് കളർ കൊടുക്കാം. അപ്പോൾ അതെ, ബോട്ടിലെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങിയ പൂക്കളും ഇലകളും ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊരു രണ്ടാഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട് ഞാൻ ബുക്കിലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലത് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റായി കിട്ടുന്നതാണല്ലോ. ഈ പൂവിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂട കേട്ടോ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു ടൈപ്പ് പൂവാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഇലകളും ഉണ്ട്, അതെല്ലാം ഞാൻ ബുക്കിൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനുവേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന കുറച്ച് പെയിൻറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ലാവൻഡർ കളറും അതുപോലെ ഇലകൾക്കൊക്കെ ഒന്ന് പേൾ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ അക്രിലിക് കളറും കൊടുക്കുന്നുണ്ട്, റെഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിക്കാതെ കൈയും കൊണ്ട് തന്നെ പെതുക്കെ പെതുക്കെ കൊടുക്കുകയാണേ. ഫുള്ളങ്ങ് പെയിൻറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കൈ നമ്മുടെ വിരലിൻ്റെ തുമ്പ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂക്കൾക്ക് റെഡും അതുപോലെ ലാവൻഡർ കളറും ലീവ്സിന് ഗ്രീൻ കളറും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ആ ലീവ്സൊക്കെ രണ്ട് മൂന്നെണ്ണം അവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഫ്ലവേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ കളറും പൂവിൻ്റെ കളറും കൂടെ ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ലാസ്റ്റ് സെറ്റ് ആക്കാവേ. അപ്പോൾ അതെ, കയ്യിലുണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ ഞാനിതിലിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഫ്ലവറിന് കുറച്ചുകൂടെ ഭംഗി കൂടും. അപ്പോൾ ലാവണ്ടർ കളറിന് വൈറ്റ് കളറും റെഡ് ഫ്ലവേഴ്സ് നടുക്ക് യെല്ലോ കളറുമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ആ ലീവ്സിലൊക്കെ ഞാൻ ലെമൺ യെല്ലോ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത ശേഷം നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൂവിൻ്റെയും ലീവ്സിൻ്റെയും ഒക്കെ ചുറ്റിനായിട്ട് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ച പോലത്തെ ഒരു ഇത് തോന്നിക്കും. അങ്ങനെ ചെയ്തപ്പോഴത്തേനും കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ. ഇപ്പോൾ ഞാൻ ഫുള്ളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഒട്ടിച്ച പോലത്തെ ഒരു ഇതാണ് തോന്നിക്കുന്നത് അല്ലേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ബോട്ടിൽ എടുക്കാമേ. അപ്പോൾ അടുത്ത ബോട്ടിൽ ഞാൻ നോ പെയിൻ ബോട്ടിൽ എന്നുള്ള രീതിയിൽ ചെയ്യുമെന്നാണ് വിചാരിച്ചേ. അപ്പോൾ അതിനിട്ട് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒരു ഭംഗി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു പരിപാടി ചെയ്തു കേട്ടോ. ഇതുപോലെ ലീവ്സ് മുകളിലേക്ക് വെച്ച ശേഷം ഗ്രീൻ കളർ എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇല എടുത്ത് കഴിയുമ്പോൾ ആ ഇലയുടെ ഷേപ്പിൽ അവിടെ ഒരു ഗ്യാപ്പ് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ കേട്ടോ. അപ്പോൾ അതെ, ഫസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ലീവ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഫ്ലവേഴ്സ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തു കേട്ടോ. റെഡും പിങ്കും യെല്ലോയും വെച്ചിട്ട് ഫ്ലവേഴ്സും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫ്ലവേഴ്സ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്ത ശേഷം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയൊക്കെ നോക്കി, എന്നിട്ടും ശരിയായില്ല. അപ്പോൾ പിന്നെ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഈ തിക്നെസ്സൊക്കെ കുറച്ച് കുറച്ച് നീറ്റ് ആക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പി നമുക്ക് എന്തായാലും അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബഡ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് ആക്രിലിക്കിൽ മുക്കിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ ശരിക്കും കുറച്ചൊക്കെ ഒന്ന് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഫ്ലവേഴ്സിൻ്റെ തിക്നെസ്സും കൂടെ ഒന്ന് കുറച്ചപ്പോഴത്തേന് അടിപൊളിയായിട്ടുണ്ട്. ഇതല്ല ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്കിലേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കെട്ടി വരുമല്ലോ, ആ ഒരു ജൂട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് രണ്ട് മുത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ വാർണിഷ് അടിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും ശരി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.